നമസ്കാരം. ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്ന NIA ഒരു വിവരവും പുറത്തുവിടുന്നില്ല എന്നതാണ് വാസ്തവം. NIA ആരെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്നു, എവിടേക്കൊക്കെ അന്വേഷിക്കുന്നു എന്നുപോലും ആർക്കുമറിയില്ല. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആകപ്പാടെ ആശയക്കുഴപ്പവും സംശയവും മാത്രമാണ് ബാക്കിയാവുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കരനെ അറസ്റ്റ് ചെയ്യുമോ പ്രതി ചേർക്കുമോ എന്ന കാര്യത്തിൽ പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല. പ്രതി ചേർക്കുകയില്ല എന്ന ബോധ്യത്തിലാണ് വളരെയേറെ നാൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാതെ മുൻപോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രതി ചേർത്തേക്കും എന്ന സൂചന വന്നതോടെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. പക്ഷേ ഇപ്പോഴും സർക്കാരിന് അറിയില്ല എന്താണ് NIA ചിന്തിക്കുന്നത് എന്ന്. എന്നാൽ വ്യക്തമാവുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്തിൽ NIA അന്വേഷിക്കുന്ന രാജ്യദ്രോഹവും ദേശദ്രോഹവുമൊക്കെ NIA ഇതുവരെ ചുമത്താൻ കഴിയുന്ന തരത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇതുവരെ അറസ്റ്റ് ചെയ്തവരുടെ പേരിൽ മാത്രമാണ്. സന്ദീപും സരിത്തും സ്വപ്നയും ഒക്കെ അടങ്ങുന്ന ആ നാലഞ്ചു പേരുടെ മേൽ ഫൈസൽ ഫരീദ് ഇവിടെ എത്തുന്നതോടുകൂടി മാത്രമേ ഇതിൻ്റെ വ്യാപ്തിയിലേക്ക് പോകാൻ NIA കഴിയൂ. അതുകൊണ്ട് NIA ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ കേസിലെ ഈ പ്രതികൾ, ഇതുവരെ അറസ്റ്റ് ചെയ്ത പ്രതികളും ഇനി കാത്തിരിക്കുന്ന ഫൈസൽ ഫരീദും പ്രതികൾ തന്നെയാണ്. അത് മുൻപോട്ട് പോകും, കുറ്റപത്രം സമർപ്പിക്കും, മുൻപോട്ട് പോകും. എന്നാൽ ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന IT സെക്രട്ടറിയായിരുന്ന ആളുടെ ഇടപെടൽ. ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ എല്ലാ പ്രതികളുമായും ആത്മബന്ധം ഉണ്ടായിരുന്നു ശിവശങ്കറിനെന്ന് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോഴും ഫൈസൽ ഫരീദുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. എന്നാൽ സന്ദീപും സരിത്തും സ്വപ്നയുമായി ആത്മബന്ധമുണ്ടായിരുന്നു. ഈ ആത്മബന്ധം ഇവർ കള്ളക്കടത്തുകാരാണ് അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തകരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഗോഡ് ഫാദറായി നിന്ന് പ്രവർത്തിച്ചതാണോ അതോ സ്വപ്ന സുരേഷ് എന്ന ഒരു ചാരസുന്ദരിയുടെ കെണിയിൽ വീണുപോയതാണോ, ഇതുവരെ അവർ സ്ഥിരീകരിച്ചിട്ടില്ല. സ്വപ്നയുടെ മുൻപിലെല്ലാം മറന്ന് നിലം കുത്തി വീണ ഒരു വിടൻ മാത്രമാണ് ശിവശങ്കറെങ്കിൽ ഒരുപക്ഷെ രാജ്യദ്രോഹം വരുന്ന ഈ കുറ്റത്തിൽ, ഈ കുറ്റകൃത്യത്തിൽ പ്രതി ചേർക്കുകയില്ല. അങ്ങനെ പ്രതി ചേർക്കാതിരുന്നാൽ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ കേസ് നീളുകയേയില്ല. ഈ രാജ്യദ്രോഹം ഫൈസൽ മുതൽ സ്വർണം വിതരണം ചെയ്തവർ വരെയുള്ള ആ ശൃംഖലയിൽ അവസാനിക്കും. അതേസമയം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികൾ എല്ലാവരുമായും ബന്ധം ഉണ്ടായിരുന്ന ശിവശങ്കറിനെ ഫൈസൽ ഫരീദുമായി കൂടി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞാൽ, സ്വർണ്ണക്കള്ളക്കടത്ത് ശിവശങ്കറിൻ്റെ കൂടി അറിവോടുകൂടിയാണ് എന്ന് തെളിഞ്ഞാൽ, ശിവശങ്കർ പ്രതി ചേർക്കപ്പെടുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലാവുകയും ചെയ്യും. ഇവിടെ മറ്റൊരു ഘട്ടം കൂടിയുണ്ട്. ശിവശങ്കർ കൂടി കള്ളക്കടത്ത് മാഫിയയുടെ ഭാഗമാകുമ്പോഴും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഇതുമായി എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ എന്നതാണ്. ഇപ്പോൾ NIA അങ്ങനെ സംശയിക്കുന്നേയില്ല. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമായി ഒരു ബന്ധവുമില്ലെന്നും ഈ സ്വപ്നയടങ്ങിയ സംഘത്തോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, മുമ്പ് സൂചിപ്പിച്ച പോലെയുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശിവശങ്കറിൻ്റെ സ്വാധീനം കൊണ്ടും അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ടും മാത്രം സംഭവിച്ച സ്വാഭാവികമായ ഒരു ഇടപെടലാണ് എന്നുമാണ് NIA പ്രാഥമിക നിഗമനം. അതായത് സ്വപ്നയെ ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ശിവശങ്കർ ശിപാർശ ചെയ്താൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുനിന്ന് വരാം. എന്നാൽ ഒരു വലിയ അപകടം ഇപ്പോൾ പൊങ്ങി വരുന്നത് ഈ ആലപ്പുഴക്കാരനായ ബിസിനസ്സുകാരനും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം, അത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തു സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായി ആലപ്പുഴക്കാരനായി ബിസിനസ്സുകാരൻ വരും. സ്വപ്ന അവിടെയാണ് ഒളിവിൽ താമസിച്ചത് എന്ന് ഏതാണ്ട് NIA ബോധ്യമായിട്ടുണ്ട്. ഇപ്പോഴും മാധ്യമങ്ങൾ ഈ ആലപ്പുഴക്കാരൻ ബിസിനസ്സുകാരനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നത് അത്ഭുതകരമാണ്. പിണറായി വിജയനുമായി ആ ബിസിനസ്സുകാരന് ആത്മബന്ധമുണ്ടായിരുന്നു, അതിന് തെളിവുകളും അവർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ ബിസിനസ്സുകാരൻ വെറുതെ സ്വപ്നയോട് മറ്റേതെങ്കിലും തരത്തിലുള്ള പരിചയം കൊണ്ട് അഭയം കൊടുത്തതാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയല്ല, ഈ വലിയ റാക്കറ്റിൻ്റെ ഭാഗമാണ് ആ ബിസിനസ്സുകാരനെങ്കിൽ മുഖ്യമന്ത്രിക്ക്
രക്ഷപ്പെടാൻ എളുപ്പമാവില്ല. ഇവിടെ അത്ഭുതകരമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന മറ്റൊരു കണ്ടെത്തലിലേക്ക് എൻ ഐ എ എത്തിയിട്ടുണ്ട്. അവരെത്തിയിരിക്കുന്നത് വലിയ ഒരു അഴിമതിയുടെ തിരക്കഥയാണ്. എന്നാൽ അഴിമതിയെക്കുറിച്ചല്ല ഇവർ അന്വേഷിക്കുന്നത്. ഇവർ അന്വേഷിക്കുന്നത് ദേശദ്രോഹത്തെക്കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന അഴിമതികൾ കണ്ടെത്തിയാൽ കൂടി അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുൻപോട്ട് പോകാൻ എൻ ഐ എക്ക് കഴിയുകയില്ല. കാരണം എൻ ഐ എ നിയമം പറയുന്നത് അഴിമതി അന്വേഷിക്കുന്നതിനല്ല, ദേശദ്രോഹ കേസ് അന്വേഷിക്കുന്നതിനാണ്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും ഉൾപ്പെട്ട ഒരു വലിയ അഴിമതി ശൃംഖലയുടെ സംരക്ഷകനും മുഖവുമായിരുന്നു ശിവശങ്കർ എന്ന് എൻ ഐ എക്ക് ബോധ്യമായിട്ടുണ്ട്. അവിടെയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വരുന്നത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്നത് ഒരു ജയ്ക് ബാലകുമാറിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു ചെറിയ കമ്പനിയല്ല. 157 രാജ്യങ്ങളിൽ ഓഫീസുകളുള്ള, ഏതാണ്ട് 700 ഓഫീസുകളുള്ള, ഏതാണ്ട് $50 ബില്യൻ വാർഷിക വിറ്റുവരവുള്ള ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൊഫഷണൽ കൺസൾട്ടിംഗ് കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്നത്. നിസ്സാരമായ കമ്പനിയിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആളുകൾ ജോലി ചെയ്യുന്നു. അതിന് 100 ആയിരക്കണക്കിന് ഡയറക്ടർമാർ. ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഒരു ഉടമയല്ല. ഡയറക്ടർ എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ പല മേഖലകളിലുള്ള ഉന്നതരൊക്കെ ഡയറക്ടർ ബോർഡിലുണ്ട്. ഈ ജയ്ക് ബാലകുമാർ അമേരിക്കയിലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒരു കൈക്കൂലി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ കൈപ്പറ്റുന്ന തരത്തിലേക്ക് ചെയ്യുമോ? ഈ ചോദ്യവും പ്രസക്തമാണ്. ഇവിടെയാണ് ഈ ജയ്ക് ബാലകുമാറും മുഖ്യമന്ത്രിയുടെ മകളും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉടമയായ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മെൻറ്റർ എന്നാണ്, അല്ലെങ്കിൽ ഉപദേശകനും മെൻറ്ററും പിന്തുണക്കാരനും എന്നാണ് ഈ പറയുന്ന ജയ്ക് ബാലകുമാറിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതൊക്കെ ഈ വിവാദമായപ്പോഴേക്ക് മാറ്റി, സ്പ്രിംഗ്ലറൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റി. പക്ഷെ അതെല്ലാം നമുക്ക് ലഭ്യമാണ്, ഞാനത് കാണിക്കുന്നുണ്ട്. അതായത് ജയ്ക് ബാലകുമാറിനെ എക്സാലോജിക്കിൻ്റെ മെൻറ്ററായി വീണ പിണറായി ആഘോഷിക്കുമ്പോൾ, കൊണ്ടു നടക്കുമ്പോൾ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് ഏതാണ്ട് 25,000 crore ബിസിനസ്, അതായത് കൺസൾട്ടിംഗ് ഈ ബിസിനസ് എങ്ങനെ കിട്ടിയെന്ന ചോദ്യം പ്രസക്തമാവും. അതാണ് പറയുന്നത്, ഇത് അച്ഛനും മകളും ചേർന്നുള്ള ഒരു അഴിമതി ശൃംഖലയുടെ കാവൽക്കാരനായിരുന്നു ഈ പറയുന്ന ശിവശങ്കർ എന്ന്. അതായത് ശിവശങ്കറിന് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു ഒരു ഏതാണ്ട് 8-9 ഇൻഡസ്ട്രിയൽ കേരള എന്ന പ്രോജക്റ്റിൻ്റെ 14,000 crore കെഫോണ് 2,000 crore ഇ മൊബൈൽ 6,000 crore അങ്ങനെ ഏതാണ്ട് 25,000 crore കൺസൾട്ടിംഗ് ബിസിനസ്സാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. അതായത് പിണറായി വിജയൻ്റെ മകളുടെ മെൻറ്റർ എന്ന് മകളുടെ കമ്പനി അല്ലെങ്കിൽ മകൾ അവകാശപ്പെട്ട സ്ഥാപനത്തിന്. അപ്പോൾ ഈ ഒരു സംവിധാനമൊക്കെ ഒരുക്കി കൊടുത്തത് ഇദ്ദേഹമാണ്, നമ്മുടെ ശിവശങ്കറാണ്. മാത്രമല്ല ശിവശങ്കറിനെ കുറിച്ച് വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണമുള്ളത്, ഇദ്ദേഹം KSEB ചെയർമാനായിരുന്ന സമയത്താണ് ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ പല രേഖകളും മുക്കിയത് എന്ന് പലരും ആരോപിക്കുന്നു, പല ആളുകളും ആരോപിക്കുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ശരിയാവാം, അദ്ദേഹം KSEB ചെയർമാനായിരുന്ന കാലയളവിൽ ഏതാണ്ട് 427 crore നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ അവിടെ KSEB വൈദ്യുതി വാങ്ങുന്നതിന് കരാറുണ്ടാക്കിയെന്ന് വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. 427 crore ബാധ്യത, അംഗീകാരമില്ലാത്ത, അനുമതിയില്ലാത്ത, വില കൂടിയ വൈദ്യുതി വാങ്ങൽ കച്ചവടം വഴി സംസ്ഥാന സർക്കാരിന് 427 crore നഷ്ടമുണ്ടായിരുന്ന കണക്ക് വന്നിട്ടുണ്ട് ഈ ശിവശങ്കർ ആയിരുന്ന കാലത്ത്. അതായത് ഇത്തരത്തിലുള്ള പല അഴിമതികളുടെയും യഥാർത്ഥത്തിലുള്ള ആസൂത്രകൻ ശിവശങ്കറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുത്തിയതും മുമ്പോട്ട് കൊണ്ടുപോയതും. ഈ ഉപകാരം പിണറായി വിജയനും സർക്കാരിനും ചെയ്തു കൊടുക്കുന്നത് കൊണ്ട്, ഇത് മറച്ചു വയ്ക്കുന്നത് കൊണ്ട്, ഈ രഹസ്യങ്ങളുടെ കാവൽക്കാരനായിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ശിവശങ്കർ രണ്ട് സാധ്യത കാണുന്നു. ഒന്ന്, ഈ പെണ്ണിൻ്റെ മുൻപിൽ മറിഞ്ഞു വീണപ്പോൾ അതും ഒരു മറയായി ഉപയോഗിച്ചു, കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അത് ഇനി അതല്ല, എൻ ഐ എ സംശയിക്കുന്ന വലിയ കള്ളക്കടത്ത് സംഘത്തിൻ്റെ സൂത്രധാരൻ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് നിശബ്ദമായി സഹിക്കേണ്ടി വന്നു. കാരണം ഇതൊരു കൊടുക്കൽ വാങ്ങൽ ഇടപാടാണ്. മുറിവേൽപ്പിക്കാതെ അവസാന നിമിഷം വരെ കാത്തിരുന്നിട്ടാണ് സസ്പെൻഡ് ചെയ്തത് എന്നോർക്കണം. സസ്പെൻഷൻ പോലും സ്പൈസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രം, മറ്റൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അതായത് പിണറായി വിജയനും മകളും ഉൾപ്പെട്ട ഒരു വലിയ അഴിമതി കോക്കസിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ശിവശങ്കർ
അതിൻ്റെ പ്രതിഫലമായി വലിയൊരു കള്ളക്കടത്ത് മാഫിയെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവുകയോ ചെയ്തു എന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് മൂന്നും തമ്മിൽ കണക്ട് ചെയ്യണം. ഈ പറയുന്ന നമ്മളിപ്പോൾ വ്യക്തമായിരിക്കുന്ന കള്ളക്കടത്ത് സംഘവും ശിവശങ്കറിനും തമ്മിലുള്ള ബന്ധം, ശിവശങ്കരൻ ഈ കള്ളക്കടത്ത് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗിച്ചത് എന്തുകൊണ്ട് എന്നത്, അങ്ങനെ വരുമ്പോൾ ഈ അഴിമതി ആരന്വേഷിക്കും, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ അഴിമതി അതാണ് പുറത്ത് ചാടി വന്നിരിക്കുകയാണ്, വലിയ അഴിമതി. ഇത് CBIക്ക് വിടേണ്ടി വരും. NIA അന്വേഷിക്കാനുള്ള സാധ്യതയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ NIA അന്വേഷണവും ഡിപ്ലോമാറ്റിക് ബാഗേജ് വിവാദവും ഉടനെയെങ്ങും അവസാനിക്കുന്ന ലക്ഷണമില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും.